ഇന്ത്യ ബുൾഡോസർ രാഷ്ട്രീയത്തെ പരിചയപ്പെടുന്നത് 46 വർഷങ്ങൾക്ക് മുന്നെയാണ്. ജനാധിപത്യത്തെ റദ്ദ് ചെയ്ത് അധികാരം ഒരാണിലും പെണ്ണിലും 24 പരിപാടികളിലുമായി ചുരുങ്ങിയ ആ നാളുകളെ ദുരന്തം എന്ന് വിളിക്കുന്നതിന് പകരം ആൾക്കൂട്ടം ഇപ്പോഴും അടിയന്തരാവസ്ഥ എന്നാണ് വിളിക്കുന്നത്. ആ ഭീകരതയുടെ നാളുകളെ, തന്റെ ചെറിയച്ഛന്റെ ക്രൂരതകളെ സ്മരിച്ചുകൊണ്ടായിരിക്കണം രാഹുൽ ഗാന്ധി ജഹാംഗീർപുരിയിലെ ബുൾഡോസറുകളെ ജനാധിപത്യവും ഭരണഘടനയും തകർക്കുന്ന യന്ത്രങ്ങൾ എന്ന് വിളിച്ചത്. നീതിപീഠത്തിന്റെ മുദ്രവച്ച ഒരു വാറോലയ്ക്ക് തടയാനും തിരിച്ചയക്കാനും കഴിയുന്നതാണ് 2022 ഇന്ത്യയിൽ ഫാസിസ്റ്റ് ബുൾഡോസറുകളിലെന്ന് അയാൾക്ക് അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല. ചരിത്രവിഡ്ഢി എന്ന് വിളികേൾക്കാൻ അർഹതയുള്ളതൊന്നും അയാൾ ഉപേക്ഷിച്ച ചരിത്രമില്ലല്ലോ. രാഹുലിന് അതറിയാമെങ്കിലും ഇല്ലെങ്കിലും ശ്രീമതി ബൃന്ദയ്ക്കതറിയാം. കാരണം ആദ്യമായി തുർക്ക്മാൻ ഗേറ്റിൽ ചേരിയിലേക്ക് ഒരു ബുൾഡോസർ വന്നു നിൽക്കുമ്പോൾ അവർക്ക് 30 യൗവന രക്തമാണ്. ശരീരത്തിന്റെ എല്ലാ ഇടങ്ങളിലേക്കും രക്തം വികാരത്തെയും കൊണ്ട് കുതിച്ചെത്തുന്ന പ്രായം. എന്നിട്ടും 1976 ഏപ്രിൽ 13 മുതൽ 10 ചേരി ചതച്ചു തരിപ്പണമാക്കിയ ബുൾഡോസറുകൾക്ക് മുന്നിൽ അവർ കുതിച്ചെത്തിയില്ല, ക്ഷോഭിച്ചില്ല. ക്ഷുഭിത യൗവനം വന്ന് പ്രകാശമൊത്ത് മധുവിധ ആഘോഷിച്ച് അണച്ചടങ്ങുകയായിരുന്നു. അന്നും പ്രതിരോധമുണ്ടായിരുന്നു. ബൃന്ദയ്ക്കറിയാം, അന്നതിനു മുന്നിലേക്ക് കയറി നിന്നാൽ ചതഞ്ഞു ചത്ത 400 കൂടെ ഒന്നു കൂടുമെന്നല്ലാതെ ബുൾഡോസറുകൾ നിലക്കില്ല എന്ന്. എയർ ഹോസ്റ്റസ് ആവാൻ മാത്രമല്ല, അത്രയുമൊക്കെ അറിയാനും ഒരു ക്ലറിക്കൽ കമ്മ്യൂണിസ്റ്റായി തുടരാനും കൂടിയുള്ള വിദ്യാഭ്യാസവും കൗശലവും മിറിൻഡ ഹൗസിൽ നിന്നും അവർ നേടിയിരുന്നു. ഏത് കൊടുങ്കാറ്റിലും വലത്തേക്ക് ചായാതെ മിടിക്കുന്ന ഹൃദയം എന്നൊക്കെ അവരെ വാഴ്ത്താൻ അടിമകൾക്ക് കഴിയുന്നത് അന്ധഭക്തിയും ചരിത്രബോധമില്ലായ്മയും കൊണ്ടാണ്. 1976 ആ ഹൃദയം മിടിച്ചത് ഭയത്തിന്റെ അകമ്പടിയിലാണ്. സിംഗൂരിലും നന്ദിഗ്രാമിലും കുടിയിറക്കപ്പെട്ട, വെടിവെച്ച് തുലയ്ക്കപ്പെട്ട ജീവതാളങ്ങൾക്കൊപ്പമല്ല, ടാറ്റയുടെ ഹൃദയതാളത്തിനൊപ്പമാണ് ആ ഹൃദയം തുടിച്ചത്. മൂലംപള്ളിയിൽ വഴിയാധാരമായവരുടെ ഹൃദയസ്പന്ദനങ്ങൾ അവർ കേട്ടിട്ടേയില്ല. കേരളത്തിൽ അതിവേഗ തീവണ്ടിയുടെ താളമാണ് അവരുടെ ഹൃദയത്തിന്. അതിനുവേണ്ടി കുടിയൊഴിക്കുന്നവരുടെയല്ല. കുടിയൊഴിക്കപ്പെടുന്നവന്റെ മാലാഖ 30 ഒരിക്കൽ പോലും കാശ്മീരി പണ്ഡിറ്റുകളുടെ കൂരയിൽ എത്തി നോക്കിയിട്ടില്ല. അടിമുടി പ്രൊപ്പഗണ്ടിസ്റ്റായി മാറി ഇത്തരത്തിനെയൊക്കെ ജനം ചവറ്റുകുട്ടയിൽ എറിഞ്ഞത് വെറുതെയാണ്. എയർ ഇന്ത്യയിലെ പാവാട വിപ്ലവത്തിന്റെ പേരിൽ രാജ്യം ഭരിക്കാൻ ഇറങ്ങിയ അതിമോഹങ്ങൾക്ക് ചവറ്റുകുട്ട തന്നെയാണ് സിംഹാസനം. രാജ്യത്തെ ഏറ്റവും അവസാനം ഒഴിപ്പിക്കപ്പെടേണ്ടതോ ഒഴിപ്പിക്കുവാനേ പാടില്ലാത്തതോ ആയ അനധികൃത കയ്യേറ്റമായി ജഹാംഗീർപൂർ മാറുകയാണ്. തുർക്ക്മാൻ ഗേറ്റിൽ നിന്നും, ഗോൾ മാർക്കറ്റിൽ നിന്നും, ചാണക്യപുരിയിൽ നിന്നും, മിൻഡോ റോഡിൽ നിന്നും, മുഖം മിനുക്കലിന്റെ ഭാഗമായി ഇന്നലെയും ഇളയപുത്രനും കൂടി കൊന്നും ചതച്ചും തൂത്തെറിഞ്ഞവരാണ് ജഹാംഗീർപുരിയിലെയും മംഗോർപുരിയിലെയും ജുഗികളിൽ കഴിയുന്നവർ. അവിടേക്കാണ് ബംഗ്ലാദേശികളുടെ അനധികൃത വരവും പൊറുതിയും. രാജ്യം ഭംഗിക്ക് വേണ്ടി മാത്രമല്ല വൃത്തിയാക്കേണ്ടത്, സുരക്ഷയ്ക്കു കൂടി വേണ്ടിയാണ്. അതിന്റെ മാർഗം മുടക്കുന്നത് ദേശദ്രോഹികളുടെ മാത്രം അവകാശമാണ്. ഭരിക്കുന്നത് ഇന്ദിരയും മകനും അല്ലാത്തത് കൊണ്ട് സുപ്രീം കോടതി അവിടെ തന്നെ ഉണ്ടാകും. ബൃന്ദയ്ക്കൊരു കടലാസു കഷ്ണം കൊണ്ട് ബുൾഡോസറിനെ തടയുകയും ചെയ്യാം. പക്ഷേ അപ്പോഴും മഹത്വം ദില്ലിയുടെ സിംഹാസനത്തിൽ ഇരിക്കുന്നവർ കൊണ്ടുപോകും. കാരണം ഭൂതകാലം കൊണ്ട് രാഹുലും ബൃന്ദയുമൊക്കെ രാജ്യത്തോട് അത്ര കണ്ട് പാപങ്ങൾ ചെയ്തു കഴിഞ്ഞു.